ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ കുരുമഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് നന്ദുണ്ട് രാജവീടനുണ്ട് പഞ്ചവ്യ ആഘോഷം പഞ്ചവ്യം തൃക്കൂരമ്പലത്തിലാണ് ഒരു ആഘോഷമായിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ദിവസം അത് പഞ്ചവ്യം ആഘോഷിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച് പഞ്ചവ്യവും നവകം അതൊരു ചടങ്ങായിട്ട് നടത്തണം പക്ഷേ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ ഉത്രാടനാൾ മുതൽ മകീരനാൾ വരെ പഞ്ചവ്യം അഭിഷേകം നടത്തി അത് ഭക്തജനങ്ങൾക്ക് സേവിക്കാനായിട്ട് കൊടുക്കണ ഒരു അത് ഏകദേശം ഈ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു അതിപ്രധാനമായ ഒരു ഒരുപാട് തന്നെയാണ് അതിൽ 13-ാം ദിവസം തിരുവാതിര ഭഗവാന്റെ നാളാണ് അന്നത്തോടുകൂടി സമാപിക്കും അന്ന് കളഭാഭിഷേകത്തോടുകൂടി പഞ്ചവ്യം ഭഗവത്സവം അവസാനിക്കും അന്ന് എല്ലാവർക്കും പ്രസാദമൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പഞ്ചവ്യം ഓരോ ദിവസവും ഓരോ ഭക്തജനങ്ങളുടെ വകയായിട്ടാണ് നടക്കാറ് പക്ഷേ ഇപ്പോഴത്തെ പുതിയ കമ്മിറ്റിയുടെ ഒരു ഇതനുസരിച്ച് ആദ്യം ഒരു 12 പേര് നിശ്ചിതമായിട്ട് പാലിയത്തെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന കാലത്ത് ഈ വഴിപാട് ഓരോരുത്തരുടെ പേരിൽ നിർബന്ധമായിട്ടും 12 അത് അടിയന്തരക്കാർ കഥക്കാർ ഇവിടുത്തെ അങ്ങനെയുള്ള ആൾക്കാരാണ് കഴിക്കാറ് ഇന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും അതിൽ പങ്കുചേരാം പഞ്ചവ്യ അഭിഷേകം അവർ ഓരോരുത്തരുടെ പേരിലും നാളിലും വഴിപാടായി നടത്താം ഈ വർഷം ഏകദേശം ഒരു 400-450 പേരോളം പഞ്ചവ്യത്തിന് ഇതുവരെ വഴിപാട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവത്തിനൊപ്പം നിൽക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഴിവാട് തന്നെയാണ് പഞ്ചവ്യം ആനന്ദ ചിന്മയ ഹരേ ഗോപിക രമണ ജ്ഞാനന്ന ഭാവമതുത്തോ നായക വേണമിഹ തോന്നതാകിലഖിലം ജ്ഞാനി തന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ ർക്കാലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിങ്ങു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമിന്ദു ഹരി നാരായണായ നമ ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാല ദേവകളുമരുക്ഷൈക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പണവും ഉര ചെയ്വതിന്നരുഗനാരായണായ നമ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പലതഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിലും പരമനാരായണായ നമ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചു മുതകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വത്ഭക്തിവർദ്ധനമുദിക്കേണമിം മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താദിനിധി ചിത്രത്തിലുന്ന കളിപ്പന്തലിട്ടു വിളയാടിടു മനസ്സിൽ നാരായണ പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത നിറമിച്ചിപ്പവർക്കു ഷഡാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജസമോഭേദരൂപഹരി നാരായണായ നമ തത്വത്തിലുള്ളിലുദയം ചെയ്തിടുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കുതം ഗുരുപദേശം തരും ജനനമറ്റി
സഹിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാത്തു കാണുമളവം പോരു ഭാഷ അതുപോലെ തന്നെ ഈ വർഷത്തെ ക്ഷേത്രോത്സവം 2023 ജനുവരി 26 തീയതി കൊടികയറി ക്ഷേത്രതന്ത്രി വിഷ്ണുപുട്ട് ഏരിപ്പാടിൻ്റെ കാർമ്മികത്തിൽ കൊടികയറ്റം നടത്തി. കൊടികയറി കഴിഞ്ഞ് February 2 ആറാട്ടോടുകൂടി സമംഗളം പര്യവസാനിക്കുകയാണ്. ഈ വർഷ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃക്കൂർ രാജേട്ടൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മക്കളും ഭക്തജന സംഘടനയും കൂടി ഒരു പുരസ്കാരം ഒരു കലാകാരന് ഇനി മുതൽ എല്ലാ വർഷവും രാജേട്ടൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങ് ഈ കൊല്ലം തുടങ്ങി വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം പെരുവനം സതീശന്മാരാർക്ക് ക്ഷേത്ര ഭക്തജന സംഘടനയുടെ ഒരു സ്വർണ്ണപ്പതക്കം നൽകി ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുഃഖകരമായ കാര്യം പറയാൻ വെച്ചാൽ ഈ വർഷത്തെ ഉത്സവത്തിന് നമ്മുടെ എല്ലാം നിറസാന്നിധ്യമായിരുന്ന തൃക്കൂരിൻ്റെ ചേർപ്പ് മണി എന്ന് പറയുന്ന തൃക്കൂർ മണിയാമ്പറമ്പിൽ മണിയേട്ടൻ വിടപറഞ്ഞിട്ടുള്ള ഒരു ഉത്സവം കൂടിയാണ്. എങ്കിലും ഉത്സവത്തിൻ്റെ ഭഗവാന്റെ കാര്യത്തിൽ യാതൊരുവിധ കുറവ് വരുത്താണ്ട് അത് ഗംഭീരമായി തന്നെ എല്ലാ ദിവസവും വരണ എല്ലാ ഭക്തജനങ്ങൾക്കും വയറുനിറച്ച് ഭക്ഷണവും അതുപോലെ ക്ഷേത്രത്തിലെ എല്ലാ സമയത്തും ക്ഷേത്രത്തിൻ്റെ പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് ചാക്യാർകൂത്ത്, പാടകം, ഓട്ടംതുള്ളൽ, കഥകളി എന്നീ ക്ഷേത്ര പ്രാചീന കലകളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇത് ഗംഭീരമായ ഒരു ഉത്സവം നടത്താനാണ് ഭക്തജന സംഘടന തീരുമാനിച്ചിരിക്കുന്നത്.